ഭാരത ക്രൈസ്തവ സഭയിലെ ഒരു കർത്ത അധ്യായത്തിന്റെ ചരിത്രം. ഞങ്ങളുടെ സന്തതി പരമ്പരകളും കച്ചവടത്തിനായി ഭാരത മണ്ണിലേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികൾ ഈ രാജ്യത്തിന്റെ ഭരണം കൈക്കലാക്കുവാനും വിശുദ്ധ മാർത്തോമാശ്ലീഹായാൽ AD 52 സ്ഥാപിതമായ മലങ്കര സഭയെ റോമൻ സഭയുടെ കോളനിയാക്കി ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിച്ചപ്പോൾ മട്ടാഞ്ചേരിയിലെ കൽക്കുരിശിൽ ആലാത്തുകൾ കെട്ടി പറങ്കിക്കെതിരെ ശബ്ദമുയർത്തിയ ഭാരതത്തിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം, കൂനൻകുരിശ് സത്യം മലങ്കര നസ്രാണികൾ ഭാരത ചരിത്രത്തിൽ തങ്കലിപികളാൽ തന്നെ എഴുതി ചേർത്തു. എന്നാൽ പിന്നീട് മലങ്കര സഭ അന്ത്യോക്യൻ സഭയുമായി സംസർഗത്തിലാകുകയും തൽഫലമായി 19th century അവസാനകാലം അന്ത്യോക്യൻ പാത്രിയാർക്കീസ് മലങ്കരയിലേക്ക് കടന്നു വരികയും ചെയ്തു. തന്മൂലം ഭാരത ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായത്തിന് തുടക്കം കുറിച്ചു. യാക്കോബായ എന്ന പേര് ഇന്ത്യൻ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഔദ്യോഗികമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഫാദർ? യാക്കോബായ സഭ എന്ന പേര് ഒരു പോപ്പുലർ നാമമാണ്. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നാണ് സഭയുടെ മുഴുവൻ പേര്. യാക്കോബ് ബൂർദാന എന്ന പുണ്യപിതാവിനോടൊപ്പം ചേർന്ന് നിന്ന ഓർത്തഡോക്സ് വിശ്വാസികളെ കത്തോലിക്ക സഭ കളിയാക്കി വിളിച്ച ഒരു വിളിപ്പേര് മാത്രമാണ് യാക്കോബായക്കാർ അഥവാ യാക്കോബായ സഭ എന്നുള്ളത്. കളിയാക്കി വിളിക്കപ്പെട്ട വിളിപ്പേര് നെറ്റിയിൽ തിലകക്കുറിയാക്കി സ്വയം എടുത്തണിഞ്ഞ് മലങ്കര സഭയിൽ നിന്ന് അധികാരത്തിനും പണത്തിനും വേണ്ടി വിഘടിച്ച് 2002 പുത്തൻകുരിശിൽ കേവലം ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തിന്റെ ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ തുറന്നു കാട്ടുന്നത്. അപ്പസ്തോലിക പാരമ്പര്യത്തിലെ കുദാശികളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും കർത്താവേശുമിശിക സ്ഥാപിച്ചതുമായ വിശുദ്ധ കുർബാന, ആ പരിശുദ്ധ ബലിയെ നിന്ദിക്കുന്നവർ ശവകുടീരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വഴിവക്കിൽ വെച്ചുപോലും പരിശുദ്ധ കുർബാനയെ ഒരു നാടകമാക്കി അവഹേളിക്കുന്നവർ, മലങ്കര സഭയുടെ പള്ളികളിലെ പരിപാവനമായ വിവാഹ കൂദാശികളെയും ശവസംസ്കാര ശുശ്രൂഷകളെപ്പോലും കൂക്കുവിളികളോടുകൂടി അവഹേളിക്കുന്നവർ, പെട്രോൾ ബോംബുകളും മണ്ണെണ്ണയും പള്ളിക്കുള്ളിലേക്ക് എറിഞ്ഞ് വിശ്വാസികളെ ചുട്ടെറിയാൻ നിൽക്കുന്ന സിറിയൻ ഭീകരവാദികൾ, അസമയത്ത് വൈദികരെ ആക്രമിച്ച് ദേവാലയങ്ങൾ കുത്തിത്തുറന്ന് പ്രഹസനങ്ങൾ കാണിക്കുന്നവർ, ഇവരെ എങ്ങനെ ക്രൈസ്തവരായി കണക്കാക്കുവാൻ സഭാമക്കൾക്ക് സാധിക്കും? എത്ര കോടികൾ വരുന്നു, എത്ര കോടികൾ ചെലവഴിക്കുന്നു, അത് സഭയ്ക്ക് തന്നെ ആകുന്നു എന്ന് ആർക്കും അറിയില്ല. ഇത് വെളിപ്പെടുത്തപ്പെടാറില്ല. ചോദ്യം ചെയ്യുന്നവരെല്ലാം ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടുന്നതായിട്ടാണ് അനുഭവിക്കുന്നത്. സഭകളെ തന്നെ ലജ്ജിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ സാക്ഷ്യത്തിനെതിരായി നിന്നുകൊണ്ട് ബലഹീന എനിക്ക് മെത്രാപ്പൊലിത്ത സ്ഥാനം ഉറപ്പാക്കി മുന്നോട്ട് പോയപ്പോൾ എന്നിൽ നിന്ന് 3 crore rupees അവർ വാങ്ങുകയും അത് ഇടുക്കിയുടെ വികസനത്തിനായിട്ട് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. തുടർന്നുള്ള നടപടികളിലേക്ക് ഈ ധനം പൂർണ്ണമായും നൽകുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. 15 years സഭയുടെ ഓഡിറ്റ് ഒരു A4 sheet ഹാജരാക്കിയതാണ് ചരിത്രം. അല്ല, അങ്ങനെ ചില വീഴ്ചകളൊക്കെ എല്ലാ ഭാഗത്തും ഒക്കെ വന്നിട്ടുണ്ടാകും. വീഴ്ചകൾ വന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ശ്രദ്ധ കുറഞ്ഞു പോയോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കോർഡിനേഷന്റെ കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ സഭയുടെ കണക്കുകൾ, കാര്യങ്ങൾ, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, അതിലൊക്കെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അന്ത്യോക്യൻ പാത്രിയാർക്കിസിന്റെ പേര് പറഞ്ഞ് മെത്രാംപട്ടവും വൈദിക പട്ടവും കോടികൾക്ക് വിൽപ്പന ചരക്കാക്കി നാളിതുവരെ നിയമാനുസൃതമായ കണക്കുകളോ രേഖകളോ ഇല്ലാതെ യാക്കോബായ എന്ന വിളിപ്പേരുള്ള പുത്തൻകുരിശ് സൊസൈറ്റി മലങ്കര സഭയുടെ പള്ളികളിൽ നടത്തിവരുന്ന അക്രമങ്ങളും അഴിമതികളും പാടെ ഇല്ലാതാക്കി എല്ലാ പള്ളികളും 1934 മലങ്കര സഭാ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കി മലങ്കര സഭയെയും വിശ്വാസികളെയും സംരക്ഷിക്കേണ്ടത് കേരള സർക്കാരിൽ മാത്രം നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. വരിക്കോലി പള്ളിയിൽ ഇപ്പോൾ ഒരാളുടെ മൃതദേഹം അടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. യാക്കോയ വർഷം പള്ളിയുടെ പുറകിൽ കൂടെ മൃതദേഹ പേടകം കടത്തിക്കൊണ്ടു പോവുകയാണ്. മാധ്യമങ്ങളെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ടാണ് പോലീസുമായി രഹസ്യമായി ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് മൃതദേഹം സംസ്കാരം നടത്തുന്നത്. കുറെ നേരം ചാപ്പൽ ശുശ്രൂഷ നടത്തിയ ശേഷം മൃതദേഹവുമായി പള്ളിയുടെ പുറകിലുള്ള മതിൽ ചാടിക്കടന്ന് ഇപ്പോൾ ഈ യാക്കോബായ വർഷം ഇത് സംസ്കരിക്കാൻ എത്തിയിരിക്കുകയാണ്. കോടതി വിധികൾ പ്രതികൂലമാകുമ്പോൾ അന്ത്യോക്യൻ വിശ്വാസം എന്ന കപട വിശ്വാസത്തിന്റെ പേരിൽ പള്ളികളിൽ അതിക്രമിച്ചു കയറി വൈദികരെയും വിശ്വാസികളെയും ആക്രമിച്ച് മാന്യമായ ശവസംസ്കാര ശുശ്രൂഷകൾ പോലും നൽകാൻ സമ്മതിക്കാതെ
മൃതദേഹങ്ങളെ വെച്ചുപോലും കോടതി വിധിയെയും ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവനും വെല്ലുവിളിച്ച് ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനം നടത്തി മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന യാക്കോബായ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പുത്തംകുരിശ് സൊസൈറ്റിയെയും അതിലെ കപടക്കുപ്പായധാരികളെയും തിരിച്ചറിഞ്ഞ് ഭാരത ക്രൈസ്തവ സഭയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. As per the directions of the Supreme Court, to ascertain from the voters of the Malankara Syrian Christian Association whether Moran Mar Basilios Mathama Matthews II is a Malankara Metropolitan, after due verification of the result of the counting certified by the Chief Returning Officer, Dr. T. A. George, it is seen that out of 3,483 votes polled, 3,464 voters have cast their votes in favor of Moran Mar Basilios Marthoma Matthews II. 1958-ലും 1995-ലും ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം ആവർത്തിച്ചുറപ്പിച്ച 1934-ലെ മലങ്കര സഭാഭരണഘടന പ്രകാരം എല്ലാ പള്ളികളും ഭരിക്കപ്പെടണം എന്ന സുപ്രധാന വിധിയെ മാനിച്ച് 2002-ൽ പരുമലയിൽ ജസ്റ്റിസ് മള്ളിമഠിന്റെ നിരീക്ഷണത്തിൽ കൂടിയ മലങ്കര അസോസിയേഷനിൽ വെച്ച് നിയമാനുസൃതമായി മലങ്കര മെത്രാപ്പോലിത്തയെയും മാനേജിംഗ് കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കുകയും തുടർന്ന് മലങ്കരയിൽ ഒരു സഭ, ഒരു കാതോലിക്ക, ഒരു ഭരണഘടന എന്ന ചരിത്ര വസ്തുത നിയമപരമായി നടപ്പിൽ വരുത്തുകയും ചെയ്തു. അസോസിയേഷനിൽ പങ്കെടുക്കാതെ വീടിച്ചു മാറി നിന്നവർ പുത്തംകുരിശ് ആസ്ഥാനമാക്കി ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യുകയും യാക്കോബായ എന്ന വിളിപ്പേരെടുത്തണിഞ്ഞ് പള്ളികൾ കയ്യേറി അക്രമവും അഴിമതിയും ഗുണ്ടായുസവും കാണിച്ച് ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ സമൂഹത്തെ 2017 ജൂലൈ 3 വിധിയിലൂടെ സുപ്രീം കോടതി നിരോധിക്കുകയും കൈയടക്കി വച്ചിരിക്കുന്ന പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കി നിയമാനുസൃതമായ ഭരണക്രമത്തിലൂടെ അക്രമവും അഴിമതിയും ഇല്ലാതാക്കി മലങ്കര സഭയെ സംരക്ഷിക്കേണ്ടത് കേരള സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് കോടതികൾ ആവർത്തിച്ചുറപ്പിക്കുമ്പോൾ കേവലം വോട്ട് ബാങ്കിന് വേണ്ടി സുപ്രീം കോടതി വിധികളെ മാനിക്കാതെ കേരള സർക്കാർ ഈ സിറിയൻ തീവ്രവാദ സംഘടനകളെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടി? ഇവരെന്തിനാണ് കോടതിയെ സമീപിച്ചത്? ഇവരെങ്ങനെ കോടതികൾക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും എല്ലാം അതീതമായി ഏതോ അന്ത്യോക്കിയെന്നോ അന്റാർട്ടിക്കയെന്നോ ഒക്കെയുള്ള നിയമങ്ങളാണ് ഇവർക്ക് ബാധകമെങ്കിൽ ഇവരെന്തിനാണ് ഭരണഘടനാനുസൃതമായിട്ട് സ്ഥാപിതമായ ഇന്ത്യൻ കോടതിയെ സമീപിച്ചത്? ഇവർ കോടതിയെ സമീപിച്ചു, ഇവരുടെ വാദം കോടതി തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞ് ഇവർ ഫൈറ്റ് ചെയ്യാവുന്ന അത്രയും ഫൈറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അങ്ങനെ പറയരുത്, അപ്പോൾ വേറെ ഒരു ന്യായവും പറയാനില്ല, അതിന് വിശ്വാസം എന്നൊരു മറ എടുത്തിടുകയാണ്. എന്ത് വിശ്വാസത്തെക്കുറിച്ചാണ് ഇവർ ഇവിടെ പറയുന്നത്? വസ്തുതർക്കത്തിൽ പിടിക്കപ്പെടുമ്പോൾ കാനോൻ നിയമം എന്ന് ചിലർ പറയും, ചിലർ ഇതുപോലെ അന്ത്യോക്യ എന്ന് പറയും. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന കോടതി വ്യവഹാരങ്ങളെല്ലാം തന്നെ മലങ്കര സഭയ്ക്ക് അനുകൂലമാകുമ്പോൾ എല്ലാ വിശ്വാസികൾക്കും സുപ്രീം കോടതി വിധിയിലൂടെ 1934 മലങ്കര സഭാ ഭരണഘടന പ്രകാരം പള്ളികളിൽ ആരാധിക്കുവാനും ഇടവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുവാനുമുള്ള അവകാശം ലഭിക്കുമ്പോൾ നഷ്ടമാകുന്നത് കോടികൾ മുടക്കി അനധികൃതമായി മെത്രാംപട്ടവും വൈദിക പട്ടവും സ്വീകരിച്ച ഒരുപറ്റം വൈദിക തൊഴിലാളികളുടെ ആഡംബര അഹങ്കാര ജീവിത രീതികൾ മാത്രമാണ്. ആയതിനാൽ അന്ത്യോക്യൻ വിശ്വാസം എന്ന കപടവിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസികളിൽ സിറിയൻ ഭീകരവാദം കുത്തിനിറച്ച് മൃതദേഹങ്ങളെ വെച്ചുപോലും തെരുവീതികളിൽ പ്രഹസനങ്ങൾ കാണിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് നിയമപരമായ രീതിയിൽ കോടതി വിധികൾ നടപ്പിലാക്കി ഭാരത സഭയെ സംരക്ഷിക്കേണ്ടത് എല്ലാ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് കേരള സർക്കാരിന്റെ കടമയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ വാത്സല്യ മക്കളെ, നമുക്ക് ഒരു സ്വപ്നമുണ്ട്. നാം നിങ്ങളോട് ഏവരോടുമായിട്ടാകുന്നു പറയുന്നത്, നാം ഒന്നാണ്, ഒരേ രക്തവും ഒരേ കുടുംബവും, നമുക്ക് ഒരേ വിശ്വാസവും ഒരേ ആരാധനയും. നമുക്ക് സമാധാനം വേണം. നാം ഒരു കൂടാരത്തിൽ വസിക്കുന്നവരാകണം, ഒരു ശരീരമായി ദൈവത്തെ ആരാധിക്കുന്നവരാകണം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ആരാണ് നമ്മുടെ ഐക്യം തകർത്തത്? ആരാണ് നമ്മുടെ സമാധാനപരമായ സഹവർത്തിത്വത്തെ ഭയപ്പെടുന്നത്? ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചവനായ മാർത്തോമായുടെ പാവനമാർഗത്തിന്റെ യശസ് കളങ്കപ്പെടുത്തുവാൻ കുൽസിത ശ്രമങ്ങൾ നടത്തുന്നത് ആരാണ്? എല്ലാ ധാരണകളെയും ഉഭയസമ്മതങ്ങളെയും കാറ്റിൽ പറത്തുന്നത് ആരാണ്? വിസ്മരിക്കരുത്, ഐക്യത്തിന്റെ മധുരം നാം ഒരിക്കൽ നുകർന്നതാണ്. എത്രയോ
അനുഗ്രഹീതമായ അനുഭവമായിരുന്നു അത്. മലങ്കര മെത്രാപ്പൊലീത്തായുടെയും കാതോലിക്കായുടെയും സിംഹാസനത്തിലെ പരിശുദ്ധരായ പൂർവഗാമികളെ പോലെ സകല മനോവിനയത്തോടും നാം പറയുന്നു, മലങ്കരയിൽ സമാധാനവും ഐക്യവും പുലരുന്നതിനെ നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയ മക്കളെ, നിങ്ങളുടെ പ്രധാന ഇടയന്റെ വാത്സല്യത്തോടും ഹൃദയഭാരത്തോടും നാം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്ക് സമാധാനത്തിലേക്ക് ചുവടുവെക്കാം. അനുരഞ്ജനത്തിൻ്റെയും ക്ഷമയുടെയും സൗഖ്യദാനത്തിൻ്റെയും പുതുയുഗ കാഹളങ്ങളായി തീരാം. സമാധാന പ്രഭുവായ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ള അനുകാരികളാകാം. പൊറുക്കുവാനും ക്ഷമിക്കുവാനും ഒരുക്കമാണ്. ക്രിയാത്മകമായ ആത്മീയ പ്രതികരണം സന്മനസോടെ നാം സ്വാഗതം ചെയ്യുന്നു.